അപ്പൊ നമുക്ക് നോർമൽ റണ്ണിങ്ങിൽ ഇതിന്റെ സൗണ്ട് നോക്കാം. എന്റെ മോനെ ഇതെന്താ ജെറ്റ് പോകണ സൗണ്ട്, ഫ്ലൈറ്റിന്റെ സൗണ്ട് ഉണ്ടല്ലോ. പൊളി പൊളി. ഇന്ന് നമ്മുടെ അടുത്തുള്ള വണ്ടി ഈ വോക്സ്വാഗന്റെ വെൻഡോ. ഒരു സ്പെഷ്യൽ ഐറ്റം ഞാൻ വാങ്ങിയിട്ടുണ്ട് ഇതിനു വേണ്ടിയിട്ട്. വണ്ടിയില്ലേ ഇതാണ് സാധനം. ഇതെന്താന്ന് വെച്ചാല് ടെർബോ വിസിലിടുന്ന അതിൻ്റെ പേര്. ആക്സിലേറ്റർ കൊടുക്കുന്നതിനനുസരിച്ച് ഫ്യൂ പറഞ്ഞാണ്ട് ഒരു വിസിലടിക്കുന്ന സൗണ്ട് ഉണ്ടാവും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. എന്ന് വെച്ചാൽ നമ്മളൊന്നുമില്ല, സൈലൻസ് ജസ്റ്റ് സൈലൻസറിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ട് ഈ രണ്ട് ബോൾട്ടിട്ട് ടൈറ്റ് ആക്കും, അത്രേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി. ഒരു വെറൈറ്റി പരിപാടി അത്രേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ റേറ്റ് ഏകദേശം ഒരു 500 രൂപ 600 ആ റേഞ്ചിലൊക്കെ വരും. നോർമൽ ആക്സറി ഷോപ്പിൽ നിന്നൊക്കെ ഇത് വാങ്ങാൻ കിട്ടും. നോർമലി നമ്മൾ സ്റ്റാർട്ടാക്കുമ്പോൾ നല്ല സൗണ്ട് ഞാൻ കാണിച്ചിരുന്നു. നോർമൽ ഇതാ കേൾക്കുണ്ടാവും, നോർമൽ സൗണ്ട്, ഡീസൽ എഞ്ചിൻ്റെ സൗണ്ട്. ഇത് വെച്ചാൽ ഒരു വിസിൽ അടിക്കുന്ന സൗണ്ട് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് നോക്കാം. സൈലൻസർ ഈ സൈഡിലാണ്, സൈലൻസറിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇതിങ്ങനെ കയറ്റിയിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ലൈറ്റ് കുറവായിട്ട് കാണും. ഈ ബോൾട്ടിട്ട് ടൈറ്റ് ആക്കിയാൽ മതി. ടൈറ്റ് ആക്കിയതിന് ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയാണ് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. ഉള്ളു കാക്കിയിട്ട് മേലെ നിന്ന് ആ ബോൾട്ടിട്ട് ടൈറ്റ് ആക്കുക, അത്രേ ഉള്ളൂ. റണ്ണിങ്ങിലെ കൂടുതൽ സൗണ്ട് ഉണ്ടാവുള്ളൂ, സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാവില്ല. റണ്ണിങ്ങിലെ ടർബോ കയറിയിട്ട് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ക്യാമറ തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കൊന്ന് സ്റ്റാർട്ടാക്കി നോക്കാം. ഞാൻ തന്നെ സ്വന്തമായിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടാവുകൊണ്ട് അങ്ങനെയൊക്കെ വേണ്ടി സ്റ്റാർട്ടാക്കി നോക്കാം. ആക്സിലേറ്റർ കൊടുത്ത് നോക്കാം, പോകുന്ന സമയത്ത് ഇതിനുവേണ്ടി സൗണ്ട് ഉണ്ടാവും. ഔ, ഇത് ഭയങ്കരമായിട്ട്, ഇത് കുറച്ച് സൗണ്ട് ഓവറാണ്. നമുക്ക് വണ്ടി പുറത്ത് കിട്ടിട്ട് റണ്ണിങ്ങിൽ എങ്ങനെയുണ്ട് നോക്കാം. ഇത് പൊളി സൗണ്ട്, പൊളി പൊളി. ഇത് നമ്മൾ വോൾവോ ബാക്കിലേക്ക് പോകുമ്പോൾ കാണാം, ബസ്സിന്റെ ബാക്കിലേക്ക് പോകുമ്പോൾ കാണാം. എന്റെ ടർബോ വർക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ സൗണ്ട്, അതേപോലെ ഇരിക്കണ ഒരു രക്ഷയില്ല. ഫ്രണ്ട്സ്, അപ്പോ വിസിൽ ഫിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വണ്ടി വരുന്നുണ്ട്. വണ്ടിൻ്റെ ഫ്രണ്ട് ഏജൊക്കെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി. മേലെ റൂഫ് ബ്ലാക്ക് അടിച്ചു, അതേപോലെ സ്റ്റിക്കർ വർക്ക് കുറച്ചുണ്ടായിരുന്നു. പിന്നെ ഗ്രില്ല്, ഹുക്ക്, ടാഗ്, അതേപോലെ തന്നെ ഈ LED വെച്ച് ഫ്ലാഷ് ചെയ്യിപ്പിച്ച്. ഇത് ഞാൻ മുമ്പ് ഇതേപോലെ ഒരു വീഡിയോ ചെയ്തിരുന്നു, ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഇടാം. എങ്ങനെ ബ്ലിങ്ക് ചെയ്യിപ്പിക്കലിന്ന് ഒരു ഹസാർഡ് യൂണിറ്റ് വെച്ചിട്ട് ചെയ്തതാണ്. പിന്നെ സാമ്രായിൻ്റെ റബ്ബർ സ്കേട്ട് വെച്ച് ബാക്കിൽ കിങ് വന്ന് നോക്കുമ്പോൾ FN നമ്പർ പ്ലേറ്റ്, പിന്നെ നെയിമും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ക്ലീൻ ആക്കിയിട്ടുണ്ട്. ബാക്ക് കംപ്ലീറ്റ് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വണ്ടിൻ്റെ അങ്ങനെ കുറച്ച് വർക്കുകളൊക്കെ ചെയ്ത്. ഇതായിരുന്നു വണ്ടിൻ്റെ ആദ്യത്തെ ലുക്ക്. ഫ്രണ്ട് നമ്പർ പ്ലേറ്റും കാര്യങ്ങളും കണ്ടില്ലേ. ഇപ്പോഴത്തെ ലുക്ക് ഞാൻ കാണിച്ചു തരാം. ഇതാണ് എങ്ങനെയുണ്ട്, സെറ്റല്ല? അപ്പോൾ ഇതുപോലുള്ള ടെക്നിക്കൽ ഐറ്റംസ് വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ അൺലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.